ഒരധ്യക്ഷനെ കണ്ടുപിടിക്കാൻ വേണ്ടി നട്ടം തിരിയുകയാണ് കോൺഗ്രസ്. ഒരു സൈഡിൽ നേതാക്കളുടെ മറുകണ്ഠം ചാടൽ, ഒരു സൈഡിൽ രാഹുലിന്റെ ജോഡോ യാത്ര, പിന്നെ ഒരു സൈഡിൽ പറഞ്ഞ പോലെ അധ്യക്ഷനെ കണ്ടുപിടിക്കേണ്ടതിന്റെ ടെൻഷൻ, അങ്ങനെ അങ്ങനെ കുഴഞ്ഞു പറയുകയാണ് നമ്മുടെ കോൺഗ്രസ്. ഇപ്പോൾ കാര്യം എന്താന്ന് വെച്ചാൽ, തരൂരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ. കാരണം എന്താന്ന് വെച്ചാൽ, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ അശോക് ഗെഹ്ലോട്ടും ശശി തരൂരും മത്സരിച്ചിരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി വന്ന റിപ്പോർട്ടുകൾ. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഗെഹ്ലോട്ട് എത്തുമ്പോൾ G23 സ്ഥാനാർത്ഥിയായി എത്തുന്ന തരൂരിനെ എത്രത്തോളം പിന്തുണ ലഭിക്കുമെന്നാണ് ഉയരുന്ന ഒരു ചോദ്യം. കേരളത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് ഈ ഒരു നേതാക്കളുടെ പ്രതികരണങ്ങൾ കൊണ്ടെല്ലാം നമുക്ക് വ്യക്തമാകുന്നത്. മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ ശശി തരൂരിനെതിരെയാണ് രംഗത്തെത്തിയിട്ടുള്ളത്. രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ സ്ഥിരതയില്ലാത്ത വ്യക്തിയാണ് ശശി തരൂർ എന്നാണ് മുല്ലപ്പള്ളി ആഞ്ഞടിച്ചത്. നിരവധി രാഷ്ട്രീയ വഴികൾ ഇപ്പോഴുണ്ടെന്നാണ് അടുത്തിടെ തരൂർ പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥിരതയില്ലായ്മ വ്യക്തമാണ്. രാഹുൽ ഗാന്ധിയാണ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകേണ്ടത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ വരാൻ ഏറ്റവും ഉചിതമായ സമയം ഇതാണെന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. രാഹുൽ ഗാന്ധി തന്നെ അധ്യക്ഷനാകണമെന്നതാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കേരള ഘടകം സ്ഥാനാർത്ഥികളുടെ പേര് മുന്നോട്ട് വെച്ചിട്ടില്ലെന്ന് അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ വ്യക്തമാക്കിയതാണ്. മത്സരിക്കണമോ എന്നത് ശശി തരൂർ തീരുമാനിക്കട്ടെ എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. അതേസമയം തരൂർ മത്സരിക്കുകയാണെങ്കിൽ അത് ഗൗരവമായി കാണുന്നില്ലെന്നായിരുന്നു പാർട്ടി എം പി കൂടിയായ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വയം എടുത്ത തീരുമാനമാണ്. പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം ആഗ്രഹിക്കുന്നവരാണ് അധ്യക്ഷന്മാരാവുക. തരൂരിന്റെ മത്സരം പാർട്ടിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കില്ല. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരാൾ ആ സ്ഥാനത്തേക്ക് വരണമെന്നാണ് ആഗ്രഹമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. നെഹ്റു കുടുംബം അംഗീകരിക്കുന്നവരെ മാത്രമേ പിന്തുണയ്ക്കുള്ളൂ എന്ന് കെ മുരളീധരനും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. നോമിനേഷൻ കൊടുക്കുന്നവരെല്ലാം മത്സരിക്കണമെന്നില്ല. 30 ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാനാകൂ. കോൺഗ്രസിൽ ജനാധിപത്യം ഉള്ളതിനാലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞത്. നെഹ്റു കുടുംബത്തിനെതിരായ നിലപാട് സ്വീകരിക്കാൻ കേരള ഘടകം തയ്യാറായേക്കില്ലെന്നും തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഗെഹ്ലോട്ട് ഔദ്യോഗിക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായാൽ അദ്ദേഹത്തിനായിരിക്കും KPCCയുടെ പിന്തുണ. അതിനിടെ തരൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ G23 ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്നാണ് സൂചന. നേരത്തെ ഗാന്ധി കുടുംബം മത്സരിച്ചാലും സ്ഥാനാർത്ഥിയാകാമെന്ന നിലപാടായിരുന്നു തരൂരിന്റെ. എന്നാൽ പിന്നീട് ഈ നിലപാടിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോവുകയായിരുന്നു. സമവായ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണ് തരൂർ പരിശോധിച്ചത്. ഇതിന്റെ ഭാഗമായി ഗെഹ്ലോട്ട് അടക്കമുള്ള നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായാൽ മത്സരത്തിൽ നിന്നും പിന്മാറുമെന്ന് തരൂരും വ്യക്തമാക്കിയിരുന്നു. ഇത് G23 അതൃപ്തിക്ക് കാരണമായിട്ടുണ്ടെന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ G23 സ്ഥാനാർത്ഥിയായി മനീഷ് തിവാരി എത്തുമോ എന്നും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. മത്സരിക്കുന്നത് സംബന്ധിച്ച് 2 ദിവസത്തിനുള്ളിൽ നിലപാട് വ്യക്തമാക്കുമെന്നാണ് തരൂർ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ എതിർപ്പുകൾ ഉയരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കാനുള്ള ധൈര്യം കാണിക്കുമോ എന്നതാണ് ഉയരുന്ന ആകാംക്ഷ.